ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു കടുമാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ഒരു കടുമാങ്ങ അച്ചാർ. അതിനായിട്ട് ഞാൻ ഒരു നാല് ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഉപ്പും മഞ്ഞളും ഇട്ട് പുരട്ടി ഇതുപോലെ ഫ്രിഡ്ജിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ഇപ്പം നമുക്ക് അച്ചാറിടാം. അപ്പം ഇങ്ങനെ അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിരുന്നാൽ നല്ലതായിട്ട് അത് സോഫ്റ്റ് ആവും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇതിനകത്ത് നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഒരു കാൽ കപ്പ് നല്ലെണ്ണ, നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് ഇതിന്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽ മുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും ഒരു 10 വെളുത്തുള്ളി അതും രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞത് അതും ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ഫ്ലെയിം ഒക്കെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഡാർക്ക് ബ്രൗൺ ഒന്നും ആവേണ്ട ആവശ്യമില്ല, ഇതുപോലെ ആയാൽ മതി. ആ സമയത്ത് നമുക്ക് തീ അങ്ങ് ലോയിലോട്ടാക്കാം. അത് കഴിഞ്ഞിട്ട് മുളക് പൊടിയാണ് ഇത്, ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂൺ കായപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും അതും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കാം നല്ലതായിട്ട്. ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ചിലർ വെള്ളം ചേർക്കാറുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് കേടാവും, പൂത്തുപോകും. രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നമ്മൾ വെളിയിൽ വെച്ചിരിക്കുവാണെങ്കിൽ, വെള്ളം ചേർത്ത് ഉണ്ടാക്കുവാണെങ്കിൽ പെട്ടെന്ന് അത് കേടാവും. പിന്നെ 1 ടേബിൾസ്പൂൺ കടുക്, ഞാനിത് പൊടിച്ചതല്ല, ഇങ്ങനെ കല്ലിൽ വെച്ച് ഇങ്ങനെ ചതച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് ഞാൻ വേറെ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല, ഞാൻ ഓൾറെഡി മാങ്ങയ്ക്കകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്ക് മാങ്ങ അതിനകത്തോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ ഉപ്പിടുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കങ്ങ് ഫ്ലെയിം ഓഫ് ആക്കാം. ഒത്തിരി കിടന്ന് കുക്ക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഇത് രണ്ട് ദിവസം മുന്നേ ഉപ്പിട്ട് വെച്ചതാണല്ലോ, അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല അച്ചാറിന്റെ മണമൊക്കെ വന്നു തുടങ്ങി ഇപ്പോഴേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇതുപോലെ. ഇത് നല്ല സിമ്പിൾ ആൻഡ് ഈസിയാണ് ഇത്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത അച്ചാറാണ്. ഞാൻ അതുകൊണ്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. നല്ല പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ വിനാഗിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കാം. ഇപ്പൊ ഉപ്പ് ഞാൻ നോക്കിയപ്പോ കുറച്ച് കുറവാണ്, അപ്പൊ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക. ഇപ്പൊ ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്, ഓഫാക്കാൻ പോവാണ്. ഇത് നല്ലതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഗ്ലാസ് ബോട്ടിലിനകത്ത് ഇട്ട് വെക്കണം. നന്നായിട്ട് ഉണങ്ങിയ ഒരു കുപ്പിക്കകത്ത് ഇട്ട് അടച്ചു വെക്കാം. ഇത് കുറച്ച് നാൾ കേടാകാതെ ഇരിക്കും, നമ്മൾ ഒട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ലാത്തതുകൊണ്ട്.
അപ്പൊ ഓണത്തിനൊക്കെ ഇതുപോലെ കടുമാങ്ങ അച്ചാറൊക്കെ ഇട്ട് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് കമന്റ് ഒക്കെ അറിയിക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.